നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂർ രാഷ്ട്രീയ നീക്കങ്ങൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ടതായി മാറുന്നു. അപ്രഖ്യാപിത വിലക്ക് തുടരുന്നതിനിടെ തരൂർ ഇന്ന് മലപ്പുറത്ത്. ജില്ലാ പര്യടനം തുടരുന്ന തരൂർ ഇന്ന് മലപ്പുറത്തെത്തും. രാവിലെ 8:30-ക്ക് പാണക്കാടെത്തുന്ന തരൂർ സാദിഖലി ശിഹാബ് തങ്ങളെ കാണും. ഒപ്പം PK കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തും. തുടർന്ന് മലപ്പുറം DCC സന്ദർശിക്കും. തരൂരിന്റെ സന്ദർശനം സൗഹൃദപരമാണ് എങ്കിലും രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. CB അനുമോദിച്ചിരുന്നു. അനുമോദ് ഓരോ ദിവസവും വാർത്തകൾ സൃഷ്ടിക്കുകയാണ് തരൂർ. ഇന്ന് പാണക്കാടേക്ക് എത്തുന്നു. ഇന്നലെ ലീഗിന്റെ ഏതാണ്ട് നിശബ്ദമായ ഒരു പിന്തുണ തരൂരിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾക്കുണ്ട്. എന്ത് പ്രതീക്ഷിക്കണം? പാണക്കാട്ട് നിന്ന് എന്ത് പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം? തരൂരിന്റെ നീക്കങ്ങൾക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, മുസ്ലിം ലീഗും കോൺഗ്രസുമായിട്ട് ഉണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അതെല്ലാം പറഞ്ഞു തീർത്തു എന്ന് പറയുമ്പോൾ പോലും ആ മുറിവുകൾ ഉണങ്ങുന്ന സമയത്താണ്, അല്ലെങ്കിൽ ആ വിവാദങ്ങൾ അവസാനിച്ച സമയത്താണ് ശശി തരൂരിന്റെ സന്ദർശനം എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ നിശ്ചയിച്ചാണെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു സമയത്തിനത് വേറെ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒരു വിവാദം ഉണ്ടായതിനു ശേഷം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും പാണക്കാടെത്തിയിട്ടില്ല. നേരത്തെ വിവാദമുണ്ടായ സമയത്ത് കെ. സുധാകരൻ വരും എന്ന് പറഞ്ഞപ്പോഴും പാണക്കാടെന്ന് അപ്പോൾ വരേണ്ടതില്ല, പിന്നീട് കാണാം എന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ശശി തരൂരിൽ നിന്ന് എത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ചയാകുമെന്ന് PK കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ 8:30-ക്ക് പാണക്കാടെത്തുന്ന അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും സാധികളുമായിട്ടും കൂടിക്കാഴ്ച നടത്തും. പ്രഭാത ഭക്ഷണം പാണക്കാട് നിന്നായിരിക്കുമെന്നാണ് ശശി തരൂരിന്റെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം DCCയിൽ ഒരു സന്ദർശനം നടത്തും. പക്ഷേ അവിടെ മലപ്പുറം DCCയിൽ ഔദ്യോഗിക പരിപാടികളൊന്നും സംഘടിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശശി തരൂർ വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികൾക്ക് സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ ഒരു തരത്തിലുള്ള ഔദ്യോഗിക പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ആ സമയത്ത് അവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം പെരുന്തൽമണ്ണിലെ IAS കോച്ചിംഗ് അക്കാദമി നജീബ് കാന്തപുരത്തിന്റെ നേതൃത്വം തുടങ്ങിയ IAS കോച്ചിംഗ് അക്കാദമിയിലേക്ക് അദ്ദേഹം പോകും. അവിടെ കുട്ടികളുമായി സംവാദമുണ്ടാകും. 12:00 വരെ നീണ്ടു നിൽക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങിപ്പോകും. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ പാണക്കാട് എന്നുള്ള സന്ദർശനമാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണവും അതുപോലെ തന്നെ ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണവും ഏറെ പ്രധാനപ്പെട്ടതുമാണ്. രഞ്ജിത്ത്, ഏതായാലും മലപ്പുറം DCCയിലടക്കം തരൂരെത്തും. പാണക്കാട്ടെ സന്ദർശനവും അത്തരത്തിൽ രാഷ്ട്രീയമായി ഏറെ കൗതുകമുണർത്തുന്നതും പ്രാധാന്യമുള്ളതുമാണ്. CB അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.